അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തും പ്രവാചകൻ്റെ റിസാലത്തും അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേവലം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അള്ളാഹുവിൻ്റെ വഹദാനിയത്തും പ്രവാചകൻ്റെ റിസാലത്തും അംഗീകരിച്ചു എന്നുള്ളത്. അത് മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായി ബോധ്യപ്പെട്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ കൃത്യമായ വിശ്വാസിയായി മാറുന്നത്. പ്രവാചകൻ്റെ റിസാലത്ത് അംഗീകരിക്കാത്തവൻ, പ്രവാചകൻ്റെ റിസാലത്തിനെ തള്ളിപ്പറയുന്നവൻ, അയാൾ ഒരിക്കലും വിശ്വാസിയാകുന്നില്ല എന്നത് കൃത്യമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രവാചക സ്നേഹം എന്നുള്ളത്. കൃത്യമായി പ്രവാചകനെ സ്നേഹിക്കുന്നവനെ വിശ്വാസിയാകുവാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളോടുള്ളതിനേക്കാൾ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ളതിനേക്കാൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതിനേക്കാൾ, ഭർത്താവിന് ഭാര്യയോടുള്ളതിനേക്കാൾ, അങ്ങനെ തുടങ്ങി നമ്മൾ എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനെ എല്ലാറ്റിനേക്കാളും മുകളിലായിരിക്കണം പ്രവാചക സ്നേഹം. എന്നാൽ ഇവിടെ മുജാഹിദുകൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരല്ല, പ്രവാചക വിരോധിയാണ് എന്ന് പറയുന്ന പുരോഹിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ അതിനൊരുപാട് കാരണങ്ങൾ പറയാറുണ്ട്. പ്രവാചകൻ്റെ പേര് കേട്ടാൽ സലാത്ത് ചെല്ലാറില്ല, പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് എന്ന രീതിയിലൊക്കെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പച്ച നുണയാണ് എന്ന് സമൂഹത്തിനറിയാം. പുരോഹിതന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പച്ച നുണകൾ പറയുന്നതാണ്, കള്ളപ്രചരണങ്ങൾ നടത്തുന്നതാണ് എന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ മുസ്ലിയാക്കന്മാരെ അന്ധമായി വിശ്വസിക്കുന്നവർ ആ രീതിയിൽ വിശ്വസിച്ചു പോരുന്നു എന്നതിനപ്പുറം മുജാഹിദുകളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അവർ പ്രവാചക സ്നേഹികളാണ് എന്ന്. അവരുടെ മുഖത്ത് താടി നീട്ടി വളർത്തിയിട്ടുണ്ടാകും, മീശ കട്ട് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർ ധരിച്ച വസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ അവർ നമുക്കറിയാം പ്രവാചക സ്നേഹികളാണ് എന്ന്. നിര്യാണിക്ക് താഴെ അവരുടെ വസ്ത്രം ഇറങ്ങാറില്ല. അങ്ങനെ തുടങ്ങി അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ പ്രവാചക സ്നേഹം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ പ്രവാചക സ്നേഹികളായ യഥാർത്ഥ അഹ്ലുസുന്നയുടെ മക്കളുടെ മുഖത്ത് നോക്കി മുസ്ലിയാക്കന്മാർ, മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ പറയും, ഇവരുടെ മുഖത്ത് ഈമാൻ ഇല്ല എന്നും, ഇവർ വിശ്വാസികളല്ല എന്നും, ഇവർ കപട വിശ്വാസികളാണ് എന്നും, ഇവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊച്ചാക്കി കാണുന്നവരാണ് എന്നും, പ്രവാചകൻ്റെ പേരിൽ സലാത്ത് ചെല്ലരുത് എന്ന് പറയുന്നവരാണ് എന്നും, അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് കേട്ടതാണ്, ഒരുപാട് കണ്ടതാണ്. മുജാഹിദുകളോട് സലാം പറയരുത് എന്ന് പറയുന്നതും, മുജാഹിദുകാരനെ വീട്ടിൽ കയറ്റരുത് എന്ന് പറയുന്നതും ഒക്കെ മുസ്ലിയാക്കന്മാരിൽ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇതൊന്നും സാധാരണക്കാർ അത്ര വലിയ കാര്യമായി എടുക്കാറില്ല. കേവലം ഒരു ആരോപണം മാത്രമാണ്, സംഘടനാ വിയോജിപ്പിൻ്റെ മുകളിൽ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്ന നിലയിലായിരുന്നു പലതും കണ്ടിരുന്നത്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ കാണാനിടയായി. അവിടെ അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം നടത്തുകയാണ് മുജാഹിദുകളുടെ പേരിൽ. മുജാഹിദുകളുടെ പേരിൽ ഗുരുതരമായ ഒരു ആരോപണം, നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. അദ്ദേഹം നടത്തുന്ന തട്ടിപ്പ്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുന്നതിനപ്പുറം ആരോപണങ്ങൾ പറഞ്ഞ് നേരിടുകയല്ല വേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് വിശ്വാസികൾക്ക് ചേർന്ന ഏർപ്പാടേയല്ല, എതിർകക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ മേലിൽ അവർക്കില്ലാത്ത വിശ്വാസങ്ങളും അവർ പറയാത്ത കാര്യങ്ങളും അവരുടെ മേലിൽ വെച്ച് കെട്ടുക എന്ന് പറയുന്നത് അത് തോന്നിവാസമാണ്, തമ്മാടിത്തരമാണ്. ആ ഒരു തമ്മാടിത്തരമാണ് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന മുസ്ലിയാർ നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദുകൾ സമസ്തയുടെ ആലിമീങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞു എന്നാ പറയുന്നത്, അവരൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. അതൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ഇവിടെ ഇയാൾ പറയുന്ന രൂപത്തിൽ മുശ്രിക്കാണ് എന്ന് സമസ്തയുടെ ആലിമീങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ, ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ സ്വന്തം ഉസ്താദ് കാന്തപുരത്തെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം മുദബ്ബിറുൽ ആലമാണ് സി എം മടവൂരി എന്ന് പറഞ്ഞപ്പോൾ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി. ആ അടിസ്ഥാനത്തിൽ ഔഷാദ് അഹ്സനി എന്ന് പറയുന്ന മുസ്ലിയാർ അദ്ദേഹം മുശ്രിക്കാണ് എന്ന് പേരോട് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ കാന്തപുരം, ഇയാളുടെ ഉസ്താദ് കാന്തപുരം ഷെയ്ഖുന, അയാൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു പേരോട് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സാക്ഷാൽ സി എം മടവൂർ, ഇവരുടെ ഔലിയ, അദ്ദേഹം മുശ്രിക്കാണ് എന്ന് പേരോട് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം
നമ്മൾ മുജാഹിദുകൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അത് ഷിർക്കാണ് എന്ന് പറയുന്നതാണല്ലോ ഇയാളിപ്പോൾ ഇവിടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും മുശ്രിക്കാക്കി എന്ന് പറയുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ ആലിമീങ്ങളെയൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഇവർ തന്നെ എഴുതി വെച്ചതാണ് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഗാസ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത്, അത് പറയാൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്നൊക്കെ എഴുതി വെച്ചത് ഇവർ തന്നെയാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നു എന്ന് ഇവർ തന്നെ സമ്മതിക്കുമ്പോൾ, അതായത് മുനമ്പത്ത് ബീബി രക്ഷിക്കണേ, ഉള്ളളന്തങ്ങളെ എൻ്റെ പാപം പുറത്തു തരണേ തുടങ്ങിയ രീതിയിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. നിങ്ങൾ ഷിർക്കിലേക്ക് പോകരുത്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഷിർക്ക് കലരുന്നുണ്ട് എന്നൊക്കെയാണ് മുജാഹിദുകൾ പറയുന്നത്. ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സി എം മടവൂര് പറഞ്ഞു, അന മുദബ്ബിറുല്ലാലം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഷിർക്കാണ് എന്നാണല്ലോ. അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? തൗഹീദിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്നാണല്ലോ അതിനർത്ഥം വരിക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിനെ മുഷ്രിക്കാക്കി എന്ന് ഞങ്ങൾ പറയേണ്ടി വരും, നിങ്ങളുടെ ഔലിയാനെ നിങ്ങൾ മുഷ്രിക്കാക്കി എന്ന് പറയേണ്ടി വരും, നിങ്ങളുടെ മറ്റ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ മുഷ്രിക്കാക്കി എന്ന് പറയേണ്ടി വരും പേരോട് ഉസ്താദെ. പിന്നെ യഥാർത്ഥത്തിൽ മുഷ്രിക്കാണ് എന്ന് എഴുതി വെച്ചത് നിങ്ങളാണ്, മുജാഹിദുകൾ ഒറിജിനൽ മുഷ്രിക്കാണെന്ന് നിങ്ങളുടെ ആളുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ സി എം മടവൂർ, അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ സി എം മടവൂർ, ഷംസുൽ ഉലമയെ കാഫറാണെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ മറ്റൊരു ഔലിയ താജുൽ ഉലമ പറഞ്ഞല്ലോ. എന്നിട്ട് കഫറക്ക് പല അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് തടിയൂരാ നോക്കിയപ്പോൾ നാട്ടുകവി മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് ചോദിച്ചല്ലോ, അൻതാലൽ ഹക്ക്, ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന കഫറക്ക് എന്താണ് അർത്ഥം പൊന്നു തങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങ സി എം മടവൂരിന്റെ പേരും പറഞ്ഞ് ഷംസുൽ ഉലമയെ കാഫറാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇനി അടുത്തത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോതിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂട്ടനാട് മുസ്ലിയാരും മുർത്തദും കാഫറുമായിട്ടുണ്ടെന്നും ഫത്വ പുറപ്പെടുവിച്ചില്ലേ? നിങ്ങളുടെ വലിയ വലിയ ആലിമീങ്ങളാണല്ലോ, നിങ്ങളെ വലിയ വലിയ നേതാക്കന്മാരാണല്ലോ, നിങ്ങൾ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന ഉസ്താദുമാരാണല്ലോ ഈ ഫത്വ ഇറക്കിയത്. ആ അടിസ്ഥാനത്തിൽ എത്രയെത്ര നിങ്ങളുടെ ഉസ്താദുമാർ നേതാക്കന്മാർ മുർത്തദ്ദാണ് കാഫിറാണ്, ഞാനത് വിശദീകരിക്കേണ്ടതുണ്ടോ? ആരൊക്കെയാണ് നിങ്ങളെ ഖുർആൻ പരിഭാഷ എഴുതിയത് എന്ന്? ഒരുപാട് ആളുകളില്ലേ? നിങ്ങൾ ഒറ്റ ആദർശത്തിൻ്റെ ആളുകളാണ് എന്നാണല്ലോ പറയുന്നത്. എ പി സമസ്തയായാലും ഇ കെ സമസ്തയായാലും ദക്ഷിണ കേരളയായാലും ഉത്തര കേരളയായാലും അതുപോലെ പന്നിപ്പേറ് കണക്ക കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊക്കെ ഒരൊറ്റ ആദർശത്തിൻ്റെ ആളുകളാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഉസ്താദെ, നിങ്ങളുടെ ആളുകളാണല്ലോ മുഷ്രിക്കും കാഫറും മുർത്തദും ഒക്കെ ആക്കി കളിക്കുന്നത്. ഞങ്ങളാണോ? ഞങ്ങളാണോ? ഞങ്ങളുടെ പേര് നിങ്ങൾ നടത്തുന്നത് കേവലം ആരോപണം മാത്രമല്ലേ? എല്ലാവരെയും കുറ്റം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പറയുന്നു മുഹമ്മദ് നബി പിഴച്ചുപോയി. മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ല, എത്രമാത്രം ഗൗരവമാണ് വിഷയം. എന്തിനാണ് ഇങ്ങനെ കളവുകൾ പറയുന്നത്? മുജാഹിദുകൾ സമസ്തയുടെ ആലിമീങ്ങളെയൊക്കെ തെറി പറയുന്നു എന്ന് പറഞ്ഞു, അവരൊക്കെ മുഷ്രിക്കാണ് എന്ന് പറയുന്നു, ലോക മുസ്ലിങ്ങളെ മുഷ്രിക്കാക്കി എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇതിലൊന്നും സമൂഹത്തെ സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരുതരമായ ആരോപണം നടത്തുകയാണ്. പ്രവാചകൻ പിഴച്ചുപോയി എന്നാണ് ഇപ്പോൾ മുജാഹിദുകൾ വാദിക്കുന്നത് എന്നാണ് ഈ മുസ്ലിയാർ പച്ചക്ക് കളവുകൾ പറയുന്നത്. എത്രമാത്രം ഗൗരവമുള്ള ആരോപണമാണ് ഈ മുസ്ലിയാർ ഇവിടെ നടത്തിയത്. ഇവരില്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മുമ്പൊരു മുസ്ലിയാര് ഒരു അഹ്സനി, ഭീമാപ്പള്ളിക്കാരനായ ഒരു അഹ്സനി മുജാഹിദുകളുമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തി പരാജയം ഉറപ്പായപ്പോൾ അദ്ദേഹം മുജാഹിദുകളൊക്കെ കിലാബ് അഹ്ലിന്നാർ കാല റസൂലുല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടാൽ അറുപ്പും വെറുപ്പും വരുന്ന പച്ചത്തെറികൾ വിളിച്ചു റസൂലുല്ലാന്റെ പേരും പറഞ്ഞുകൊണ്ട്. ഇവർക്ക് സത്യത്തിൽ പ്രവാചക സ്നേഹമൊന്നുമല്ല. ഇവർക്ക് ഇവരുടെ ഉദരപൂരണത്തിന് മതം വിറ്റ് മതവാണിഭം നടത്തി ജീവിക്കണമെന്നതിനപ്പുറം ഇവർക്ക് ഇസ്ലാമിനോട് ഒരു കൂറുമില്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക, ഒരു മുജാഹിദുകാരൻ തന്നെ അങ്ങനെ പറഞ്ഞു എന്ന് വെക്കുക, ഒരിക്കലും പറയില്ല എന്ന് നമുക്കറിയാം. ഒരിക്കലും മുജാഹിദുകൾ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നറിയാം. ഇനി അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വെക്കുക എങ്കിൽ പോലും ഈ വാക്കുകൾ അദ്ദേഹം ഉച്ചരിക്കാൻ വേണ്ടി പാടുണ്ടോ? ഇങ്ങനെ പറയുവാൻ പാടുണ്ടോ? പക്ഷെ ഇയാൾക്ക് ഉദ്ദേശം ഇതൊന്നുമല്ല. ഇയാളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല, മുജാഹിദിനടിക്കണം. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ നിലനിൽപ്പിന് വലിയ പ്രശ്നമാണ് മുജാഹിദുകൾ. ഇവർ തട്ടിവിടുന്ന കള്ളക്കഥകളൊന്നും സമൂഹം അംഗീകരിക്കാത്തത് മുജാഹിദുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഗുരുതരമായ ആരോപണം നടത്തുന്നത്.
മുജാഹിദികളെ വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ പ്രസംഗിച്ച്, പക്ഷെ അതൊന്നും ഏശിയില്ല. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. മുജാഹിദികൾ എന്ന് കളവുകൾ തട്ടിവിട്ടു, പക്ഷെ അതും ഏശുന്നില്ല. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നടത്തി നോക്കി, ഒന്നും തന്നെ ഏശുന്നില്ല. അപ്പോൾ പിന്നെ പുതുതായി കൊണ്ടുവന്ന ഒരു ആരോപണമാണ്, മുജാഹിദുകൾക്കൊരു വാദമുണ്ട്, പ്രവാചകന് പിഴച്ചുപോയി എന്ന്. അങ്ങനെ ഒരു മുജാഹിദുകാരൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നമുക്കറിയേണ്ടത് ഏത് മുജാഹിദുകാരനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഏത് സലഫിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പറയില്ല. ഏത് സലഫിയാ പറഞ്ഞിട്ടുള്ളത്? ഈ മുസ്ലിയാർ പറഞ്ഞു തരണം, ഈ പേരോട് ഉസ്താദ് പറഞ്ഞു തരണം, ഏത് മുജാഹിദുകാരനാണ് പറഞ്ഞിട്ടുള്ളത്, ഏത് മുജാഹിദുകാരൻ എഴുതിയിട്ടുള്ളത്, ഏത് മുജാഹിദുകാരനാണ് അങ്ങനെ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ളത്, ഞങ്ങൾക്കതറിയണം. വെറുതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാം. നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്ന കാര്യത്തിൽ നിങ്ങൾ ബിദഅത്താണെന്ന് മുജാഹിദികൾ പറയുന്നു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നബിദിനം ആഘോഷം പോലെയുള്ളവ, അവയൊക്കെ പ്രമാണങ്ങളിലുള്ളതാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സമൂഹത്തോട് പറയാം. അതിനപ്പുറം മുജാഹിദികൾക്കില്ലാത്ത വാദങ്ങൾ, ഇന്നേ വരെ കേരളത്തിൽ സമസ്തക്കാർക്കില്ലാത്തൊരു വാദം, സമസ്തക്കാർ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം മുജാഹിദികൾ സമസ്തയുടെ പേരിൽ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമസ്തക്കാർക്കില്ലാത്ത വാദം മുജാഹിദുകൾ സമസ്തയുടെ പേരിൽ വെച്ച് കെട്ടി പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ബോധപൂർവം പച്ച നുണ പറയുകയാണ് ഈ മുസ്ലിയാർ നടത്തിയിട്ടുള്ളത്. അല്ല എന്നാണ് എങ്കിൽ, ഒരു തെറ്റിദ്ധാരണയെ പുറത്തു പറഞ്ഞതാണ് എന്നാണ് എങ്കിൽ, അതില്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നാണ് എങ്കിൽ, നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയണം, തുറന്നു പറയണം. അത് എനിക്ക് അന്ന് പറ്റിയത് ഒരു അബദ്ധമായി പോയി എന്ന്. മുഹമ്മദ് നബി പിഴച്ചുപോയി. എല്ലാവരും എന്നിട്ടും സലാത്തിൽ സൂദാന്റെ പേരിൽ അങ്ങനെ പറയാൻ എന്റെ നാവ് തന്നെ അനുവദിക്കുന്നില്ല. ഒരു മൂന്ന് സലാത്തിലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങൾ രണ്ടു മിനിറ്റല്ല, രണ്ട് മണിക്കൂറല്ല, മൂന്ന് മണിക്കൂറല്ല, നാല് മണിക്കൂറല്ല, അതിനപ്പുറവും നിങ്ങൾ അവരോട് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ആ പാവങ്ങൾ നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിച്ചു പോകുന്നു എന്നുള്ള ഒരൊറ്റ തെറ്റു മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല അവർ വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലി കണ്ടിട്ടുമല്ല അവർ വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ പറയുന്നത് ദീനാണല്ലോ എന്ന വിശ്വാസത്തിന്റെ മുകളിലാണ്, പക്ഷെ നിങ്ങൾ അവരെയൊക്കെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ അവരെയൊക്കെ വഞ്ചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രവാചകൻ മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ മുജാഹിദുകൾക്ക് ഇല്ലാത്ത വാദം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വാദം നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളൊരു നാടകം കളിക്കുകയാണ്, എല്ലാവരെയും എണീപ്പിച്ചു നിർത്തി, എന്നിട്ട് അവരോട് മൂന്ന് സലാത്ത് ചെല്ലാൻ പറയുന്നു. എന്തിനാണ് ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? എന്തിനാണ് ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് മുജാഹിദുകളുടെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ടാൽ പോരെ? നാദാപുരം ഖണ്ഡനം നടത്തിയ ആളാണല്ലോ നിങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ നടത്തിയ ആളാണല്ലോ നിങ്ങൾ, എന്തിന് നിങ്ങൾ പച്ച നുണ പറയണം? എന്തിന് സമൂഹത്തെ ഇങ്ങനെ വഞ്ചിക്കണം? നിങ്ങൾ പറയുന്ന ആദർശം പ്രമാണങ്ങൾക്കുള്ളിലുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ആ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചാൽ പോരെ? എന്തിനാണ് കളവുകൾ പറയുന്നത്? എത്ര ഗൗരവമുള്ള വിഷയമാണിത് സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കുവാൻ ഒരു വിശ്വാസിക്ക് പാടുണ്ടോ? എന്നിട്ട് വേണ്ടേ പറയുവാൻ? എങ്ങനെ പറയാൻ തോന്നുന്നു ഈ മുസ്ലിയാർക്ക്? നിങ്ങൾ ഹുസൈൻ സലഫിയുടെ പേരിൽ പച്ച നുണകൾ പറയാറുണ്ട്, ഉമർ മൗലവിയെ കുറിച്ച് നിങ്ങൾ പച്ച നുണകൾ പറയാറുണ്ട്, കെ എം മൗലവിയെ കുറിച്ച് നിങ്ങൾ പച്ച നുണകൾ പറയാറുണ്ട്. അത് നിങ്ങളുടെ പാരമ്പര്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇത് മുജാഹിദുകൾക്കൊരിക്കലും സഹിക്കുവാനോ പൊറുക്കുവാനോ പറ്റുന്ന വിഷയമേ അല്ല. അതുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്കിൽ, പ്രവാചകന്റെ റിസാലത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, പരലോക വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നരകവും സ്വർഗവും ഉണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ തിരുത്തുകയും മാപ്പ് പറയുകയും വേണം. നിങ്ങൾ മാപ്പ് പറയുകയും വേണം. അഹങ്കാരമാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ നമുക്ക് പരലോകത്ത് കാണാമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്.
അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ള പിഴച്ചു എന്നാണ് മുജാഹിദിന്റെ വാദം. ഞാൻ ആരോപണം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നണ്ട, അവരുടെ ഖുത്ബ മലയാളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവരുടെ തറാവീഹ് മക്ക മദീനയിലുള്ളതുപോലെ, സഹാബത്ത് നിർവഹിച്ചതുപോലെ, നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ 20 എന്ന് നിങ്ങൾക്കറിയുന്നതാണ്. ജുമാക്ക് അവർക്ക് ഒറ്റ ബാങ്കാണെന്ന് നിങ്ങൾക്കറിയുന്നതാണ്. അതിനൊന്നും ഞാൻ വേറെ പുസ്തകം പറയ തെളിവ് പറയേണ്ടതില്ല. എന്നാ മുഹമ്മദ് നബിക്ക് പിഴച്ചു. മുഹമ്മദ് നബി ഇവിടെ പേരോട് ഉസ്താദ് വീണ്ടും കളവാണ് നടത്തുന്നത്, വഞ്ചനയാണ് നടത്തുന്നത്. മഹാനായ നമ്മുടെ നേതാവ് മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു പോയിട്ടുണ്ട് എന്ന് മുജാഹിദുകൾക്ക് ഇല്ലാത്ത വാദം മുജാഹിദുകളുടെ തലയിൽ കെട്ടിവെക്കുവാൻ വേണ്ടി വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇവിടെ മുസ്ലിയാര് നടത്തുന്നത്. ശരിയായ വഞ്ചനയാണ് ഇവിടെ നടത്തുന്നത്. ദജ്ജാലിന്റെ പണിയാണ് ഇവിടെ ഉസ്താദ് നടത്തുന്നത്. അതിനദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നത് ആദ്യമൊന്ന് സപ്പോർട്ട് എടുക്കുവാൻ, ഗ്രൗണ്ട് സപ്പോർട്ട് ലെവലാക്കുവാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്നത് മുജാഹിദുകൾ മലയാളത്തിലാണ് ഖുത്ബ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഖുത്ബയിൽ 2 ബാങ്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് മക്കയിലും മദീനയിലും ഒക്കെ തറാവീഹ് 21 നിസ്കരിക്കുന്നത്, എന്നാൽ വഹാബികൾ മുജാഹിദുകൾ അത് ചുരുക്കിയാണ് നിസ്കരിക്കുന്നത്, 11 നിസ്കരിക്കുന്നത്. ഇതൊക്കെ എന്തിനുള്ള തെളിവായിട്ടാണ് അദ്ദേഹം ആദ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്? മുജാഹിദുകൾ പ്രവാചകന് പിഴച്ചു പോയിട്ടുണ്ട്, പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന വാദക്കാരാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇതൊക്കെ കൃത്യമായി മുജാഹിദുകൾ എന്താണ് മുജാഹിദുകളുടെ വാദം എന്നത് കൃത്യമായി തന്നെ പറയാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അന്തംഗമികൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. അവർ ഈ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ തള്ളിവിടുന്നത് മാത്രം കേട്ട് വിശ്വസിച്ച് അംഗീകരിച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവരൊരു പക്ഷേ അറിയണമെന്നില്ല. കൃത്യമായി മുജാഹിദുകൾക്ക് അതിലൊക്കെ നിലപാടുകളുണ്ട്. എന്തുകൊണ്ട് അനറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി, മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഖുത്ബ കൊണ്ടുള്ള ഉദ്ദേശം തന്നെ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് കൃത്യമായി തന്നെ അതിന്റെ നിലപാട് മുജാഹിദുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബ മുന്നിലിരിക്കുന്ന സഹാബാക്കളായ ശ്രോതാക്കൾക്ക് ഒരിക്കൽ പോലും മനസ്സിലാകാതെ പോയിട്ടില്ല. അവർക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. ഖുത്ബ എന്നത് ഖുത്ബയുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി തന്നെ ഒരു അധ്യായം തന്നെയുണ്ട്, ബാബു തറാവീഹ് എന്ന് പറയുന്ന അധ്യായം. അവിടെ എണ്ണത്തെ കാണിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പണ്ഡിതന്മാരും അത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ എത്ര റക്കായത്താണ് നിസ്കരിച്ചത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ആ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ 11 റക്കായത്ത് നിസ്കരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാങ്കിന്റെ വിഷയവും. ജുമാ ഖുത്ബയിൽ 2 ബാങ്ക് കൊടുത്തു, എവിടെ നിന്ന് കൊടുത്തു, കൃത്യമായി തന്നെ വിശദീകരണമുണ്ട്. അതൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ മുജാഹിദുകളുടെ നിലപാട് എന്താണ്, അത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെടുത്ത നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു നിലപാടും തന്നെ മുജാഹിദുകൾ എടുത്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇവിടെ പേരോട് സക്കാഫി എന്ന് പറയുന്ന ഈ മുസ്ലിയാർ കൊണ്ടുവന്നത് മുജാഹിദുകൾ പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന വാദക്കാരാണെന്ന് സ്ഥാപിക്കുവാനുള്ള ആദ്യ പലകയായിക്കൊണ്ടാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മുജാഹിദുകൾ പ്രവാചകൻ പിഴച്ചു പോയവരാണ് എന്ന് വാദിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എങ്കിൽ ഇത് കേരളത്തിലെ മുജാഹിദുകളിൽ മാത്രം ഒതുങ്ങില്ല എന്നതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. ഈ നെറികെട്ട ആരോപണം മുജാഹിദിന്റെ തലയിൽ കെട്ടിവെക്കുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന ഉസ്താദ് ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ ഒരുപാട് പണ്ഡിതന്മാരുടെ, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ, നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെയൊക്കെ തലയിലേക്ക് കൂടി വീഴും എന്നതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് താങ്കൾ ചിന്തിക്കണമായിരുന്നു. സ്വന്തം കുഞ്ഞാടുകളെ, അന്ധമായി വിശ്വസിക്കുന്ന കുഞ്ഞാടുകളെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്, കുറെ ആളുകളൊക്കെ ക്യാമറയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടാകണമായിരുന്നു. അള്ളാഹുവിലോ പേടിയില്ല, പ്രവാചകനോടോ സ്നേഹമില്ല, മുൻഗാമികളായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ പോലും ഒരു രീതിയിലുള്ള ബഹുമാനമോ ആദരവോ താങ്കൾക്കില്ല എന്നത് വ്യക്തമാണ്, ഇതിലൂടെ വ്യക്തമാണ്.
എന്ന് മുജാഹിദ് പറഞ്ഞു എന്ന് പറയുമ്പോ ചിലർക്ക് തോന്നും അതൊക്കെ ഇവര് വെറുതെ പറയാണെന്ന്. അല്ല അല്ല, വെറുതെ പറയുന്ന ഏർപ്പാടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ തെളിവ് കിട്ടാതെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് സംസാരിക്ക്, ഏതായാലും നമ്മളൊന്ന് കേൾക്കട്ടെ. തെളിവ് കിട്ടിയിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയണമല്ലോ. ഏത് മുജാഹിദുകാരനാണ് എങ്ങനെ പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങളിപ്പോൾ വായിക്കുമല്ലോ. അത് നമുക്കൊന്ന് അറിയണം, കേൾക്കണം. ഏതായിരുന്നാലും നമ്മുടെ ഉസ്താദ് അത് പറയട്ടെ. ഇന്ന് വരെ പക്ഷേ തെളിവിന് ഓരോന്നിനോരോ സീസ് തെളിവാണ്. തെളിവ് നടന്ന ഓരോന്നിനോരോ തെളിവല്ലേ? അതെ അതെ, ഓരോന്നിനും ഓരോരോ തെളിവുകളാണ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് കൊണ്ടുവരേണ്ടത് മുജാഹിദുകൾ എവിടെയാണ് എഴുതിയത്, എവിടെയാണ് പറഞ്ഞത് പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന്, അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ ആ തെളിവിനാണ് കാത്തു നിൽക്കുന്നത്. ഓരോന്നിനും ഓരോരോ തെളിവ് തന്നെയാണ്, പക്ഷെ ഇതിന് കൊണ്ടുവരേണ്ട തെളിവ് മുജാഹിദുകൾ എഴുതിയത് പറഞ്ഞത് ആയ കാര്യങ്ങളാണ്. എവിടെയാണ് മുജാഹിദുകൾ പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് വാദിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് കൊണ്ടുവാ. നട്ടപ്പാതിരാക്ക് ജനങ്ങളെ പാടത്തിരുത്തിയിട്ട് നിങ്ങളിങ്ങനെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒന്ന് പറഞ്ഞു കളിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒന്നിന് തീരുമാനമാക്കിയിട്ട് ഒന്ന് നമ്മുടെ തെളിവ് പറഞ്ഞതാ ഉസ്താദെ. ആയിക്കോട്ടെ, എന്നാ ഞായറാഴ്ച ആയിക്കോട്ടെ, ഞായറാഴ്ച. എന്താ തെളിവ്? എവിടെ വിഷയം? ഇതെന്ത് പരിപാടി? ഞായറാഴ്ച ആയിക്കോട്ടെ, എന്താ തെളിവ് എന്ന്? ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച, അതന്നെ തെളിവ്. ഇത് നമ്മളെ മറ്റേ തെളിവ് വേണ്ട. പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന മുജാഹിദുകൾ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ തെളിവാണ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇന്ന് ഞായറാഴ്ച ആണെന്നുള്ള തെളിവ് എന്താണെന്നും നോക്കണ്ട. ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച, വേറെ തെളിവൊന്നും ആവശ്യമില്ല. ഇനി മുജാഹിദുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു പോയിട്ടുണ്ട് എന്ന് വാദിച്ചു പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനുള്ള തെളിവാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതിന് ശനിയാഴ്ചയും ഞായറാഴ്ചയും പറഞ്ഞു കളിക്കുകയല്ല വേണ്ടത്. ഇന്ന് ഞായറാഴ്ച എന്നുള്ളൊരു എന്താ തെളിവ്? ആർക്കും പറയാൻ കഴിയുമോ തെളിവ്? ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു, അതിനെന്താ തെളിവ്? മെന്നാന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അതിനെന്താ തെളിവ്? വരുന്ന ഞായറാഴ്ച വരെ വേണ്ടി പോകുമ്പോൾ അതിനെന്താ തെളിവ്? നിങ്ങൾ മുടിവെള്ളം കുടിച്ചിട്ടാണോ വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റൂല. ഇതെന്താന്ന്, കോമാളി കളിയാണോ? ജനങ്ങളെ ഇങ്ങനെ പൊട്ടനാക്കുകയാണോ? നിങ്ങളൊരു ആരോപണം നടത്തി മുജാഹിദുകളുടെ പേരിൽ, അതിന്റെ തെളിവ് എന്ത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അതല്ലാതെ ജനങ്ങൾ ഒരുമാതിരി ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ, ശനിയാഴ്ചയാണെങ്കിൽ അതിന്റെ തെളിവ് എന്താ? വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെ തെളിവ് എന്താ? അതിന്റെ തലേ ദിവസം വ്യാഴാഴ്ചയാണ്, എന്നാൽ വ്യാഴാഴ്ചയാണെങ്കിൽ അതിന്റെ തെളിവ് എന്താ? അതിന്റെ തൊട്ട് ദിവസം മുമ്പ് ബുധനാഴ്ചയായിരുന്നു, എന്നാൽ ബുധനാഴ്ചയുടെ തെളിവ് എന്താ? അതിന്റെ തൊട്ട് ദിവസം മുമ്പ് ചൊവ്വാഴ്ചയായിരുന്നു, അപ്പോൾ ചൊവ്വാഴ്ചയുടെ തെളിവ് എന്താ? അതിന്റെ തൊട്ട് മുമ്പേത്തെ ദിവസം തിങ്കളാഴ്ചയായിരുന്നു, അങ്ങനെ തിങ്കളാഴ്ചയാണെങ്കിൽ തെളിവ് എന്താ? അതിന്റെ തൊട്ട് മുമ്പേത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഉസ്താദ് ഇങ്ങനെ ജനങ്ങളെ കോമാളികളാക്കുകയാണോ? മുന്നിലിരിക്കുന്നവരെയൊക്കെ മണ്ടന്മാരാക്കുകയാണോ? ആണോ? മുമ്പ് ഷംസുലിമ പറഞ്ഞു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്താണ്? ജനങ്ങളെല്ലാം കഴുതകളല്ല, ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് ആ പറഞ്ഞത് നിങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണോ ഇവിടെ ചെയ്യുന്നത്? ഏറ്റവും വലിയ തെളിവാണ്. മുൻഗാമികൾ ഒന്നടങ്കും അങ്ങനെ പഠിപ്പിച്ചു, അതിന്റെ തെളിവ്. മുൻഗാമികൾ പഠിപ്പിച്ച തെളിവാ, മനസ്സിലായി? അല്ല, മുൻഗാമികൾ എന്താ പഠിപ്പിച്ചത് അതൊന്നും അറിയണമല്ലോ. മുൻഗാമികൾ എന്താണ് പഠിപ്പിച്ചത്? മുജാഹിദുകൾക്ക് വാദമുണ്ട് പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന്. അത് മുൻഗാമികൾ എന്ത് പഠിപ്പിച്ചു? അതാണ് ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത്. മുൻഗാമികളുടെ പേരിലും പച്ചക്കള്ളം, മുജാഹിദുകളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു, എന്നിട്ട് അത് കുടുങ്ങിപ്പോയതാണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങൾ ഈ ഉരുണ്ട് പെരച്ചലിൽ, ഈ ഉരുണ്ട് മറിച്ചലിൽ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉസ്താദ് ചെയ്യുന്നത് മുൻഗാമികളുടെ തലയിലേക്ക് വെച്ച് കിട്ടാൻ ശ്രമിക്കുന്നു. മുൻഗാമികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? അതാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതായാലും മുജാഹിദിന്റെ പണ്ഡിതന്മാർ ആരും തന്നെ എന്താക്കിയിട്ടില്ല, പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല, അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ മുസ്ലിയാര് മുൻഗാമികൾ പറഞ്ഞു എന്നാ പറയുന്നത്. എന്താണ് മുൻഗാമികൾ പറഞ്ഞത്? ഇനി അതാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ എത്ര മക്ബറ ഉണ്ട്? ഞാൻ ഇന്നലെ മിന്നാൻ ഒരു മക്ബറ ഉറൂസിന് പോയി. ഞാൻ ഈ മക്ബറയിലുള്ള ആളെ അഡ്രസ് പറഞ്ഞു തരാൻ കഴിയോ? ഉപ്പാന്റെ പേര് പറയാൻ കഴിയോ? ഉമ്മാന്റെ പേര് പറയാൻ കഴിയോ? ഉസ്താദിന്റെ പേര് പറയാൻ കഴിയോ? ശിഷ്യന്റെ പേര് പറയാൻ കഴിയോ? മരിച്ച കൊല്ലം പറയാൻ കഴിയോ? ഒറ്റ ഒന്നും പറയാൻ കഴിയില്ല.
അവിടെ എത്രയോ കാലമായിട്ട് മുസ്ലിമികൾ ഉറൂസ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഒരു പുതിയ മുസ്ലിയാരോ മൗലവിയോ വന്നിട്ട് ഇതിന് സനദില്ല, ഇതിന് പേരില്ല, വാപ്പാന്റെ പേര് കിട്ടിയില്ല, ഇവിടുന്ന് വന്നു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉറൂസ് പാടില്ല എന്ന് പറഞ്ഞാൽ എ ക്ലാസ് മുജാഹിദാണ് അവൻ. ഇതാണോ മുൻഗാമികൾ പറഞ്ഞത്? നിങ്ങൾ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് തെളിവ് എന്ന് പറഞ്ഞു. മുൻഗാമികൾ എന്താ പറഞ്ഞത്? അത് പറയുന്നില്ല. നിങ്ങൾ ജാറ വ്യവസായ കേന്ദ്രത്തെ കുറിച്ച് പറയുന്നു, അതെന്തിനാണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ജാറ വ്യവസായ കേന്ദ്രത്തെ കുറിച്ച് മുജാഹിദുകൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എ ക്ലാസ് മുജാഹിദാണ്, ചോദ്യം ചെയ്തവൻ എ ക്ലാസ് മുജാഹിദാണ് എന്നാ പറയുന്നത്. എന്താ ചോദ്യം ചെയ്തത്? ഇപ്പോ മുനമ്പത്തെ ചേച്ചി ഊരും പേരറിയില്ല മഷൂറൊട്ടും കുറവില്ല എന്ന് പറയുന്നില്ലേ, മുനമ്പത്തെ ചേച്ചിന്റെ ജാറമുണ്ടാക്കി, എന്റെ ആ മുനമ്പത്തെ ചേച്ചിയുടെ സനദ് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ എ ക്ലാസ് എന്താണ് മുജാഹിദാണ്. ഇവരെഴുതി വെച്ചതോ ഊരും പേരറിയില്ല സാനാതൊട്ടും കയ്യിലുമില്ല അല്ലേ? അപ്പൊ പിന്നെയോ, പിന്നെ വേറെ ഒന്നുണ്ടല്ലോ, ഒരു മുടി. ആ മുടിന്റെ കാര്യത്തിൽ നിങ്ങൾ നമ്മളെ ഇ കെ സമസ്തക്കാര് ആ കാസിമി ഉണ്ടല്ലോ, ഒരു വായാടി കാസിമി, മുജാഹിദുകളെ തെറി പറയാൻ വേണ്ടി അരമുറുക്കിയിറങ്ങിയ, ഇപ്പോൾ ആൾക്കാരുടെ പിന്തുണ പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, ആ ചങ്ങായി ഒരു മുടിയുമായി വന്നിട്ട് എന്തോടെ ബാവാട് ഉസ്താദ് ഏതോ ഒരു ഉസ്താദിന്റെ പേരും കൂടി പറഞ്ഞിട്ട് പിന്നെ 25,000 രൂപയ്ക്ക് വിറ്റപ്പോൾ, മുടിമുക്കിയ വെള്ളം 25,000 രൂപയ്ക്ക് വിറ്റപ്പോൾ നിങ്ങൾ അതിന്റെ സനദ് ചോദിച്ചില്ലേ? എന്തിനാ സനദ് ചോദിച്ചത്? എന്തിനാ സനദ് ചോദിച്ചത്? അപ്പോൾ നിങ്ങൾ എ ക്ലാസ് മുജാഹിദാണോ? നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഇസ്നാദു മിനദ്ദീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നീട്ടിപ്പാടി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദീനിൽ തെളിവ് വേണം, ദീനിൽ സനദ് വേണം എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു, എന്നിട്ട് നിങ്ങൾ പറയുന്നു അങ്ങനെ സനദ് ചോദിക്കുന്നവർ മുജാഹിദാണ് എന്ന്. ഒന്നടങ്കം ഒരു സംഗതി അംഗീകരിച്ചു വന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സനദ്, അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരാള് ഹജ്ജിന് പോയി, ഒരു സംസം വെള്ളം കൊണ്ടുവന്നു, സംസം വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക, പറഞ്ഞു ചേച്ചി ഇത് സംസം വെള്ളാന്നുള്ള എന്താ തെളിവ്? എടോ ഇനി ഞാൻ ഹജ്ജിന് പോയി വന്നിട്ട് എന്നെ പറ്റിച്ചു, എനിക്ക് എന്താ കാര്യം? ഞാൻ ഇത് ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ ഇരുന്നില്ല, ഞാൻ ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ ഇരുന്നില്ല, വേണേ കുടിച്ചോ അല്ലേ കുടിക്കണ്ട, ഇത് സംസമ അല്ല. ഈ സംസമാ നിങ്ങൾ പറയാം, സംസം കിണർ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ ആ പൈപ്പ് കണ്ടിരുന്നോ? ആ മോട്ടർ കണ്ടിരുന്നോ? അതിനല്ല, മോട്ടർ സ്വിച്ച് ഇട്ടിട്ട് വെള്ളം പൈപ്പിലൂടെ വരുന്നേ, ആ പൈപ്പ് അതിനെ സനത്തുനിന്ന് വരിക, അങ്ങനെ ഇങ്ങോളം വന്ന പരമ്പര, അത് നിങ്ങൾ കണ്ടിരുന്നോ? ഇതൊന്നും ഈ ആചാര്യം കണ്ടില്ല. എന്നാ ഈ സംസം വെള്ളം എല്ലാം ഇരിക്കുമോ? ഈ സംസം വെള്ളം കുടിച്ചാൽ നേരത്തെ കിടക്കുമോ? ഓ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, തെളിവ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ നിലക്കുള്ള തെളിവാണ്. സഹോദരങ്ങളെ, ഇയാൾ ഈ കാട്ടിക്കൂട്ടുന്ന നാടകം നിങ്ങൾ തിരിച്ചറിയണം. ഒരു തരം ആളുകളെ കോമാളിയാക്കുകയാണ് ചെയ്യുന്നത്. സംസം വെള്ളത്തിൻ്റെ സനദ്, അതേപോലെ തന്നെ തിങ്കളാഴ്ച ശനിയാഴ്ചയാണെന്നുള്ളതിൻ്റെ തെളിവ്, ഇങ്ങനെയില്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ ഒരു തരം കഴുതകളാക്കുകയാണ്, മണ്ടന്മാരാക്കുകയാണ് ഈ മുസ്ലിയാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. എവിടെയാണ് ഗുരുതരമായ ഒരു ആരോപണം നടത്തിയിട്ട്, ഗുരുതരമായ ഒരു ആരോപണം നടത്തിയിട്ട് അതിന് തെളിവ് പറയാതെ പൊട്ടൻ കളി കളിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത്. ഇയാളുടെ പ്രസംഗത്തിൽ എവിടെയും അതിന് തെളിവ് പറയുന്നില്ല. ഇനി ഇയാൾ പറഞ്ഞ ഒരു രീതിയിൽ, ഇപ്പോൾ അയാൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് മലയാളത്തിലെ ഖുത്ബ, രണ്ട് തറാവീഹിൻ്റെ എണ്ണം, മൂന്ന് പിന്നെ ജുമയ്ക്കുള്ള രണ്ട് ബാങ്ക്, ഈ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ പ്രമാണങ്ങളിലുള്ളതല്ലേ? ഉള്ളതാണ്. ചർച്ചകൾ ചെയ്തതല്ലേ? ചെയ്തതാണ്. വലിയ വലിയ ഉലമാക്കളുടെ ഇടയിൽ തന്നെ ചർച്ച നടന്ന വിഷയമാണല്ലോ. ആണ്. ഇതെങ്ങനെയാണ് പ്രവാചക നിന്നയാകുക, ഇല്ലെങ്കിൽ പ്രവാചകൻ പിഴച്ചുപോയി എന്ന വാദത്തിന് തെളിവാകുക? അത് കൃത്യമായി നമുക്കറിയാം, അതൊരിക്കലും ഈ രീതിയിൽ തെളിവ് പിടിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. അദ്ദേഹം ഒന്ന് തള്ളി നോക്കിയതാ മാത്രമാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം ബാക്കി പറയാൻ പോകുന്നതിനുള്ള ഒരു പലക ഇട്ട് വെച്ചത് മാത്രമാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അത് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ നമുക്കത് ആ രീതിയിൽ കാണാമായിരുന്നു. എന്നാൽ അവിടെ അതൊന്നും നടന്നിട്ടില്ല. ഇനി ഇയാൾ പറഞ്ഞ ഈ ഒരു രീതി വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും, സമസ്താലയത്തിലെ ആളുകളാണ് പ്രവാചകൻ നിന്ന് നടത്തിയവർ. പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട്, പ്രവാചക റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് സമസ്താലയത്തിലെ പുരോഹിത വർഗം തന്നെയാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ സാധിക്കും. അതിനിവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ മതി, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഓരോന്നോരോന്നായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുരോഹിത വർഗം, ഈ മുസ്ലിയാക്കന്മാർ, ഈ തലയ്ക്കെട്ട് കെട്ടിയ മൊല്ലാക്കന്മാർ, ഇവരാണ് പ്രവാചക നിന്ന് നടത്തുന്നവർ, ഇവരാണ് പ്രവാചകനെ അവഹേളിക്കുന്നവർ, ഇവരാണ് പ്രവാചകൻ റിസാലത്തിന് വഞ്ചന കാണിച്ചു
എന്ന് പറയാതെ പറയുന്നവർ, വാദിക്കുന്നവർ, ഓരോന്നോരോന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. റാത്തീബ്, ഹദ്ദാദ്, കുത്തുബിയത്ത്, കുത്താറാത്തീബ്, ഷാദുലി റാത്തീബ്, ഉറൂസ് ഉത്സവങ്ങൾ, ദിക്ര മജ്ലിസുകൾ തുടങ്ങി നബിദിനമാഘോഷം, കബർ കെട്ടിപ്പോക്കൽ, ചന്ദനക്കൂടം നേർച്ച, ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനവധി നിരവധി കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകരുമായി എന്ത് ബന്ധമാണുള്ളത്, ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത്, ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെയാണ് ഇതിനെക്കുറിച്ച് ചർച്ചയുള്ളത്, ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നു, നരകത്തെ തൊട്ട് തടയപ്പെടുന്നതുമായ സർവകാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. എന്നാൽ മുസ്ലിയാക്കന്മാർക്ക് അതൊന്നും പോരാ. ഇപ്പോൾ പ്രാർത്ഥന പോലും മരിച്ചുപോയ മഹാന്മാരോടാണല്ലോ ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇവർ തന്നെ പറയുന്നു, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ പ്രവാചകൻ ഖബർ സിയാറത്ത് പഠിപ്പിച്ചു തന്നു. എന്നാൽ ഖബർ സിയാറത്തിന്റെ പേരിൽ ഖബറുകളികളുടെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നു, ഞങ്ങൾ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് ഞങ്ങൾ ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത്. അത് പറയാൻ എന്തിനാണ് ഇത്ര പ്രയാസം എന്നാ ചോദിക്കുന്നത്. മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച, ഞാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ വീഡിയോ, അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നബിദിനമാഘോഷം നമുക്ക് എടുക്കാം, നബിദിനമാഘോഷത്തിന് എന്ത് തെളിവാണുള്ളത്? പ്രവാചകൻ പഠിപ്പിച്ചതാണോ? പ്രവാചകൻ അങ്ങനെ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എങ്കിൽ പ്രവാചകൻ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം പ്രവാചകന്റെ ബർത്ത്ഡേയാണ് ആഘോഷിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉത്തമ തലമുറയിൽപ്പെട്ട ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് സമസ്താലയത്തിലെ പുരോഹിതന്മാർ പോലും അംഗീകരിക്കുന്നു. പക്ഷെ അവർ പറയുന്നു, വാജിബാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, സുന്നത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേര്, അവർക്ക് കൃത്യമായി തന്നെ തെളിയിക്കാൻ പറ്റില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ പറയുന്നു ബിദഅത്തിന് ഹസനായി എന്ന്. എന്നാൽ ബിദഅത്തിന് ഹസനായി എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നത് വേറെ ചർച്ചയാണ്. എന്തായിരുന്നാലും പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ദീനിൽ ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് വരവ് വെക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഈ പുരോഹിത വർഗത്തിന്. അവരതിന് മറുപടി പറയേണ്ടതല്ലേ? പ്രവാചകന്റെ കൽപ്പന എന്താണ്? ഈ ദീനിൽ എന്റെ കൽപ്പനയില്ലാത്ത വല്ല കർമ്മവും ആരെങ്കിലും പിന്നീട് ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്, എന്റെ കാലത്തില്ലാത്ത വല്ല കർമ്മവും പിന്നീട് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ്. മൻ അഹദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അല്ലേ പ്രവാചകൻ പറഞ്ഞതല്ലേ? ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു, എന്താ പറയുന്നത്? ആരെങ്കിലും ദീനിൽ പുതുതായി ഒരു ബിദഅത്ത് ഉണ്ടാക്കി എന്നിട്ട് അത് നല്ലതാണെന്ന് വാദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു, അതായത് റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നബിദിനം ആഘോഷം, ഞാൻ നേരത്തെ പറഞ്ഞ റാത്തീബ്, ഹദ്ദാദ്, കുത്തുബിയത്ത്, ഷാദുലി റാത്തീബ്, ഉറൂസ്, അതുപോലെ തന്നെ ദിക്ര മജ്ലിസ്, കബറുകൾ കെട്ടിപ്പൊക്കൽ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? പ്രവാചകന്റെ കൽപ്പനക്കെതിരല്ലേ ഇത്? പ്രവാചകൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ കൊണ്ടുവരരുത് എന്ന്, അത് നല്ലതാണെന്ന് വാദിക്കരുത് എന്ന്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. നബിദിനം ആഘോഷം തന്നെ എടുക്കാം, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. നബിദിനം ആഘോഷം നിങ്ങൾ പറയുന്ന മഹത്വം എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്, രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളത് അല്ലേ? അല്ലേ മുസ്ലിയാക്കന്മാരെ? എന്നിട്ടോ ഖുർആനിൽ നിന്ന് അതിന് തെളിവ് പറഞ്ഞു. സൂറത്തെ യൂനസിലെ 58-ാമത്തെ ആയത്ത് കുൽ ബിഫളിലില്ലാഹി വബിറഹ്മതി എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ തെളിവ് പറയാറില്ലേ? എന്നാൽ ആരാണത് പഠിപ്പിച്ചത്? പ്രവാചകൻ പഠിപ്പിച്ചോ? പ്രവാചകൻ ആയത്ത് തിരിഞ്ഞില്ലേ? നിങ്ങൾ സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പ്രവാചകൻ ആയത്ത് തിരിഞ്ഞില്ലേ? സഹാബാക്കൾക്ക് ആയത്ത് തിരിഞ്ഞില്ലേ? ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ ഈ ആയത്ത് തിരിഞ്ഞില്ലേ? അവരാരും തന്നെ എന്തുകൊണ്ട് ആഘോഷിച്ചില്ല? എന്തുകൊണ്ട് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല? അപ്പോൾ നിങ്ങൾ അതിരുകവിയുകയാണ് ചെയ്തത്. നിങ്ങൾ വാജിബാണ് എന്ന് പറയുന്നു, സുന്നത്താണ് എന്ന് പറയുന്നു, വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പറയുന്നു, രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്നു, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്ന നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു? ഇതൊക്കെ ആര് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നു? പ്രവാചകൻ പഠിപ്പിച്ചെന്നോ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് തടയപ്പെടുന്നതുമായ സർവകാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നതല്ലേ? പക്ഷെ അവിടെ എവിടെയെങ്കിലും പ്രവാചകന്റെ കൽപ്പനയിൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രവാചകൻ പുണ്യം കിട്ടുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയില്ലല്ലോ. ആ മഹാനായ നേതാവ് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുമെന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ പ്രവാചകൻ ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തെ തൊട്ട് തടയപ്പെടുന്നതുമായ സർവകാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടേയില്ല, അങ്ങനെ വാദിക്കാനേ പാടില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് രണ്ട് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അള്ളാഹുവിന്റെ ഖുർആനും എന്റെ ചര്യയുമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ പ്രവാചകന്റെ ചര്യയിൽ ഈ പറയുന്ന ബർത്ത്ഡേ ആഘോഷമില്ല, ഈ പറയുന്ന റാത്തീബില്ല, ഈ പറയുന്ന ഹദ്ദാദില്ല, ഈ പറയുന്ന കുത്തുബീയത്തില്ല, ഈ പറയുന്ന കുത്താറാത്തീബില്ല, ഈ പറയുന്ന ഷാദിലി റാത്തീബില്ല, ഈ പറയുന്ന ഉറൂസ് ഉത്സവങ്ങളില്ല, ഈ പറയുന്ന ദിക്ർ മജ്ലിസുകളില്ല, ഈ പറയുന്ന നബിദിന ആഘോഷമില്ല, കബർ കെട്ടിപ്പോക്കുന്ന പരിപാടിയില്ല, ചന്ദനക്കുടമില്ല, ആണ്ട് നേർച്ചയില്ല തുടങ്ങി നിങ്ങൾ എന്തൊക്കെ ായി മുജാഹിദുകൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ ഒന്നും തന്നെ പ്രവാചകൻ പഠിപ്പിച്ചതേയല്ല. സഹാബാക്കൾക്ക് പരിചയമില്ല, ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ പരിചയമില്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം പോലുമല്ല. പ്രവാചകൻ ഇന്ന് നടത്തുന്നത് നിങ്ങളാണ് മുസ്ലിയാക്കന്മാരെ. പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന്, പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ നിങ്ങൾ തന്നെയാണ് മുസ്ലിയാക്കന്മാരെ. ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ നിങ്ങൾ നോക്കണ്ട. കള്ളത്തരങ്ങൾ ചെയ്യുക, തട്ടിപ്പുകൾ നടത്തുക, സമൂഹത്തെ വഞ്ചിക്കുക, പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിത വർഗം, പ്രവാചകന്റെ പേരിൽ പച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന പുരോഹിത വർഗം മുജാഹിദിന്റെ തലക്കിട്ട് വെക്കാൻ പോകുന്നു. ഇവർ നടത്തിയ നിന്ദകൾ, ഇവർ നടത്തിയ തോന്നിവാസങ്ങൾ മുജാഹിദുകൾ പറയുന്നു എത്രേ പ്രവാചകൻ പിഴച്ചുപോയി എന്ന് പച്ച ആരോപണം നടത്തുന്നു. ഇനി നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ട്, അതുകൂടി വായിച്ചിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. പ്രവാചകനെയും സഹാബത്തിനെയും കുറിച്ച് വളരെ മോശമായി എഴുതി വെച്ചതിനെ കുറിച്ച് നിങ്ങളുടെ ആളുകൾ തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണിത്. ഇതെപ്പോഴാണ്? സുന്നി വോയിസ് വാരിക 1978 February 10. ആരാ ഇതെന്ന്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. എന്താ എഴുതി വന്നിട്ട് ഇങ്ങനെ പറയുന്നത്? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദത്തിനു വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച് ചെയ്യാനാണെന്ന് സദഖത്തുല്ലാ മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ആരാ സദഖത്തുല്ലാ മൗലവി? പേരൊടുസ്താദെ, ആരാ സദഖത്തുല്ലാ മൗലവി? അദ്ദേഹത്തിന്റെ സനദ് ഞാൻ വായിച്ചു തരണോ? അതിന്റെ പരമ്പര നിങ്ങൾ നേരത്തെ പറഞ്ഞ പരമ്പരയുണ്ടല്ലോ സനദ്, അത് ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. നിങ്ങൾ ഇതിനൊന്ന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ മറുപടി പറ. പ്രവാചക നിന്ദയല്ലാതെ പിന്നെ എന്താണ്? പ്രവാചകനും സഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടത് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ വേണ്ടിയാണോ? നിങ്ങളുടെ സദഖത്തുള്ള മൗലവി എഴുതി വെച്ചതല്ലേ? അത് കണ്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അത്ഭുതപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനു വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ, മനസ്സിലായല്ലോ, വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുല്ലാ മൗലവി എഴുതി വെച്ചു. പ്രവാചകനെ കൊള്ളക്കാരനാക്കി, സഹാബാക്കളെ കൊള്ളക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് നിങ്ങളുടെ നേതാവല്ലേ? മുജാഹിദുകൾ വാദിക്കുകയാണ് പ്രവാചകന് പിഴച്ചു പോയിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ പേരോട് ഉസ്താദേ, നിങ്ങളുടെ നേതാവായ സദഖത്തുല്ലാ മൗലവി എഴുതി വെച്ചതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എഴുതി വെച്ചതിനെ കുറിച്ച് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്. ഇനി നിങ്ങളുടെ വലിയൊരു സംഭവം ഉണ്ടല്ലോ, റഹ്മത്തില്ലാ കാസിമി മൂത്തയുടെ, കേരളത്തിലെ മുജാഹിദുകളെയൊക്കെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറയുവാൻ വേണ്ടി സൗദി ഗവൺമെന്റ് നടത്തിയ ഷിയാക്കളുമായി നടത്തിയ ഏറ്റുമുട്ടലുകളൊക്കെ, അതുപോലെ തന്നെ സൗദി പതാകയൊക്കെ അവഹേളിച്ചുകൊണ്ടും ആ രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും കാസിമി കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ചില ആളുകൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓൺലൈൻ മുഫ്തിമാർ, നിങ്ങളുടെ ഓൺലൈൻ വായാടികൾ പറഞ്ഞല്ലോ, അയാൾ യഥാർത്ഥ ദീനാണ് പറയുന്നത്, അയാൾ യഥാർത്ഥ ഹക്കാണ് പറയുന്നത്, കാസിമി ഉസ്താദ് പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ കാസിമി ഉസ്താദ് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരെ യാഥാർത്ഥ്യമാണല്ലോ അത്. കാസിമി സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്നൊക്കെയാണ് അവർ പ്രശംസിച്ചു പറഞ്ഞത്. ആ കാസിമി എഴുതിയൊരു ഖുർആൻ പരിഭാഷയുണ്ട്. നിങ്ങളുടെ കണക്കനുസരിച്ച്, നിങ്ങളുടെ ഫത്വ അനുസരിച്ച്, നിങ്ങളുടെ പണ്ഡിത സഭയുടെ ഫത്വ അനുസരിച്ച് കാസിമി മുർത്തദും കാഫറുമാണ്. പക്ഷെ നിങ്ങളുടെ ഫത്വക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നും ഞങ്ങൾക്കറിയില്ല, അതിനകത്ത് എത്രത്തോളം പവർ ഉണ്ട് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ വലിയ നേതാവാണ്, സത്യസന്ധമായി ദീൻ പറയുന്ന ആളാണ്, അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ എഴുതി. ആ ഖുർആൻ പരിഭാഷയിൽ അദ്ദേഹം പച്ചയായി എഴുതുകയാണ് പ്രവാചകൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചുവെന്ന്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല, കാരണം നിങ്ങളുടെ ആളുകൾ അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്നാ പറയുന്നത്, നിങ്ങൾ ഒരൊറ്റ ചേരിയിലുള്ള ആളുകളാണ് എന്നാ പറയുന്നത്, ശാഖാപരമായ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ഭിന്നിച്ചതാണ് എന്ന് പറയുന്നു. ലീഗിനെ എതിർത്തു സമസ്തയിൽ നിന്നുകൊണ്ട് കാന്തപുരം എന്ന കാരണത്താൽ നിങ്ങളെ സമസ്തയിൽ നിന്ന് പുറംതള്ളി എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്നാ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ഒരൊറ്റ ആദർശത്തിന്റെ, ഒരൊറ്റ തൗഹീദിന്റെ, ഒരൊറ്റ ഷിർക്കിന്റെ, ഒരൊറ്റ ബിദഅത്തിന്റെ, ഒരൊറ്റ മേഖലയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ പോകുന്ന ആളുകൾ രണ്ട് രീതിയിൽ സംഘടനയായി പിരിഞ്ഞു എന്നതിനപ്പുറം, ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പന്നിപ്പേറുകണക്ക് കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളുണ്ട്, എണ്ണിയാല തെങ്കിട്ടാത്തത്ര ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ കോൺഗ്രസിന് പോലും ഇത്ര ഗ്രൂപ്പുകൾ ഉണ്ടാകില്ല എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. അതിന് മാത്രം ഗ്രൂപ്പുകളുള്ള നിങ്ങൾ ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ നേതാവായ ഖുർആൻ പണ്ഡിതനായ, ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ള, നിങ്ങളുടെ സമസ്തയുടെ ഫത്വ പ്രകാരം കാഫറും മുർത്തദുമായിട്ടുള്ള ഈ കാസിമി എഴുതിയ ലേഖനത്തിൽ, പ്രവാചകനെ പച്ചയായി നിന്ദിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രവാചകൻ നിന്ന് നടത്തിയത് ആരാണ്? മുജാഹിദുകളാണോ? പ്രവാചകൻ പിഴച്ചുപോയി എന്ന് വാദിക്കുന്നത് നിങ്ങളാണോ അതല്ല ഞങ്ങളാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ കൽപ്പിച്ചത് എന്തോ അത് മാത്രമേ നമ്മൾ ചെയ്യാവൂ ദീനിന്റെ കാര്യത്തിൽ. കാരണം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീൻ പഠിപ്പിച്ച പ്രവാചകൻ, മനസ്സിലായല്ലോ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ ദീൻ പഠിപ്പിച്ചത്. അതല്ലാതെ നിങ്ങളുടെ ബായാർത്ഥങ്ങളും അതുപോലെ തന്നെ കുണ്ടൂർത്തങ്ങളും അതുപോലെ തന്നെ ഉള്ളാളന്തങ്ങളുമൊക്കെ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ചില ദിക്റുകളും ചില സലാത്തുകളും ചില ദിക്റുകളുടെ എണ്ണവും, അതിന് ഇങ്ങനെ പ്രതിഫലം കിട്ടുമെന്നും അതിങ്ങനെ ചെയ്താൽ അങ്ങനെയാകുമെന്നും അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകുമെന്ന രീതിയിലൊന്നും പ്രവാചകൻ സ്വന്തം യുക്തിക്കനുസരിച്ച് ദീൻ കാര്യം പറഞ്ഞിട്ടേയില്ല. അതിരു കവിഞ്ഞവൾ നിങ്ങളാണ്, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ നിങ്ങളാണ്, ദീനിൽ പലതും കടത്തിക്കൂട്ടിയവർ നിങ്ങളാണ്, പലതും നിങ്ങൾ ചേർത്തിട്ടുണ്ട്, അതിനൊക്കെ നിങ്ങൾ വലിയ വലിയ പ്രതിഫലങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിനപ്പുറം ഒരു കാര്യവും ദീനിൽ പറഞ്ഞിട്ടില്ല എന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. നിങ്ങളുടെ ആളുകൾ പോലും എഴുതി വെച്ച കാര്യവുമാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ ആളുകൾ എന്തർത്ഥത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ്, അവർക്കെന്താ വഹി ഇറങ്ങുന്നുണ്ടോ? എന്തിനൊക്കെയാണ് നിങ്ങളുടെ ആളുകൾ പ്രതിഫലം പറയാറുള്ളത്? അതിന് ഇത്ര ദർജയുണ്ട്, അതിന് അത്ര ഇങ്ങനെയുണ്ട്, അതിനിങ്ങനെയാണ്. ചില ആളുകൾക്ക് നിങ്ങൾ വലിയ വലിയ മഹത്വം പറയുന്നുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ്? കുത്തുബുൽ ആലം എന്ന് പറഞ്ഞില്ലേ, കുത്തുബുസ് സമാൻ എന്ന് പറഞ്ഞില്ലേ, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ആളുകളാണ്. ദീനിനെ കൊച്ചാക്കുന്നു. പ്രവാചകനേക്കാളും മുകളിൽ ചില ആളുകളെ, സി എം മണവൂരിനെ പോലെ, അയാൾ ജദുബിന്റെ ഹാൽ മാനസിക രോഗിയാണ് എന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടും അയാളെയൊക്കെ പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിൽ എത്തിക്കുന്നു. പകര ബാപ്പുട്ടി മുസ്ലിയാരെ പോലെയുള്ള ചില ആളുകൾ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാന്തപുരത്തെ പോലും പ്രവാചകനേക്കാളും മുകളിൽ എത്തിച്ചവരാണ് നിങ്ങൾ, നിങ്ങളുടെ ആളുകൾ. പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒരുപക്ഷെ കേട്ടതായിരിക്കാം. പകര ബാപ്പുട്ടി മുസ്ലിയാരെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാർ തള്ളിമറിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദുകൾക്കില്ലാത്ത വാദം, മുജാഹിദുകൾ പറയാത്ത വാദം, മുജാഹിദുകൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം, മുജാഹിദുകൾ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം സമ്പാദിച്ച സമ്പത്തിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂൽ, മാനവരാശിക്ക് ആഗമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ പിഴച്ചുപോയി എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പച്ച നുണ പറഞ്ഞ സക്കാഫി മുസ്ലിയാരെ, എപ്പേരോട് സക്കാഫി ഉസ്താദേ, നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും, നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതല്ല, അല്പമെങ്കിലും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്കിൽ, പരലോക ചിന്തയുണ്ട് എങ്കിൽ, നിങ്ങൾ പരസ്യമായി സമൂഹത്തിനോട് മാപ്പു പറയണം. കാര്യം നിങ്ങൾ പരസ്യമായി പൊലമ്പിയതാണിത്, നിങ്ങൾ പരസ്യമായി സമൂഹത്തിനിടയിൽ ഛർദ്ദിച്ച കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരുത്തിയേ പറ്റൂ, നിങ്ങൾ അതിന് മാപ്പു പറഞ്ഞേ പറ്റൂ. അള്ളാഹുവിന്റെ കോടതിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഇത് പ്രവാചകനെ നിന്ദിക്കലാണ്, പ്രവാചകനെ അവഹേളിക്കലാണ്, മുജാഹിദുകളെ നിന്ദിക്കലല്ല. മുജാഹിദുകളുടെ പേരിൽ കളവ് പറയലിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് പ്രവാചക നിന്ദയാണ്, പ്രവാചക നിന്ദയാണ്, പ്രവാചകനെ അവഹേളിക്കലാണ്. പ്രവാചക സ്നേഹികളായ മുജാഹിദുകളുടെ പേരിൽ പ്രവാചകൻ പിഴച്ചുപോയി എന്ന് വാദിക്കുന്നവരാണെന്ന് ആരോപിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മുസ്ലിയാരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ദജ്ജാലുകളുടെ ഫിത്നയെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവല് തേടുക, സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും
അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം പുരോഹിത വർഗത്തിന്റെ ഷറിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പാവങ്ങൾ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് ദാവത്ത് നടത്തുന്ന ഓരോ ആളുടെയും ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറ്റുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യുക, അല്ലാത്തവർ അവരുടേതായ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.